കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം പിടിവാശികളിലേക്ക് പോകരുത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക എന്നതാകരുത് കോൺഗ്രസിൻ്റെ ആത്യന്തികമായ നിലപാട് എന്നുള്ളതാണ് അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമോ വേണ്ടയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ കക്ഷി നിലയും മറ്റ് കക്ഷികളുടെ രാഷ്ട്രീയ നിലയുമെല്ലാം ആലോചിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യത്തിലേക്ക് കോൺഗ്രസ് വരുന്നതായിരിക്കും ഉചിതം എന്നുള്ളതുകൊണ്ടാണ് അല്ല ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ തന്നെ പ്രധാനമന്ത്രിയെ ആക്കിയേ പറ്റൂ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ തന്നെയാകട്ടെ എന്ന പിടിവാശിയിൽ നിന്നാൽ ഒരു പക്ഷേ നമുക്ക് ഈ പറയുന്നത് പോലെ രാഷ്ട്രീയമായ ഒരു ഐക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയെ സംഘപരിവാറിനെ ചെറുക്കാൻ സാധ്യമായി എന്ന് വരില്ല ഇപ്പം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കർണാടകയിലെ രാഷ്ട്രീയ പ്രചരണം നമ്മൾ എല്ലാവരും കണ്ടതാണ് അതൊന്ന് സർക്കാരിനെതിരായിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ അഴിമതിക്കെതിരായിക്കൊണ്ടുള്ള അതിശക്തമായ പ്രചരണമാണ് മറ്റൊന്നുള്ളൂ ഹിജാബ് വിഷയങ്ങൾ പോലെയുള്ളതിലെ നിലപാടാണ് മറ്റൊന്നുള്ള ബജ്രംഗുകൾ പോലെയുള്ള സംഘടനകളെ സംവിധാനങ്ങളെ നിരോധിക്കുമെന്ന നിലപാടാണ് ഈ നിലപാടുമായി പൊളിറ്റിക്കലിയാണ് സംഘപരിവാറുമായി കോൺഗ്രസ് അവിടെ ഡിബേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സൗത്തിന്റെ വിട്ടുകഴിഞ്ഞാൽ ഈ സൗത്തിന്റെ വെളിയിൽ ചെല്ലുമ്പോൾ കോൺഗ്രസിന്റെ നിലപാടുകൾ അൽപ്പാൽപമായി വെള്ളം ചേർക്കപ്പെടുന്നത് കൂടി നമുക്ക് മനസ്സിലാകും ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ രാഹുൽ ഗാന്ധി ഏതാണ്ട് പൂജാരിമാരെ പോലെ വേഷഭൂഷാദികളായി നിന്നുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ ഹിന്ദുക്കൾ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളാണ് യഥാർത്ഥ ശിവന്റെ ഭക്തർ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളാണ് യഥാർത്ഥ കാശ്മീരി പണ്ഡിറ്റുകൾ ബ്രാഹ്മണന്മാർ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ഈ ഹിന്ദുത്വയെ തോൽപ്പിക്കാൻ പൊളിറ്റിക്കൽ ഹിന്ദുത്വയെ തോൽപ്പിക്കാം എന്നുള്ളത് മൂഢധാരണ മാത്രമാണ് നിങ്ങൾ നോക്കൂ ഹിന്ദുത്വയോട് നിങ്ങൾ ഒരു സോഫ്റ്റ് കോർണർ ഹിന്ദുത്വമായി ചെന്ന് കഴിഞ്ഞാൽ ഒരു മൃദു ഹിന്ദുത്വവുമായി ചെന്ന് കഴിഞ്ഞാൽ അതിൽ ഹിന്ദുത്വം മാത്രമേ ആത്യന്തികമായി വിജയിക്കുകയുള്ളൂ ഇന്ത്യയിലെ കോൺഗ്രസ് പഠിക്കേണ്ടുന്ന പാഠം കർണാടകയിൽ നിന്നെങ്കിലും രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളെ തൊടുന്ന ഹിന്ദുത്വക്ക് ബദൽ സോഫ്റ്റ് ഹിന്ദുത്വയല്ല എന്നും മൃദു ഹിന്ദുത്വയല്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഹിന്ദുത്വക്ക് ബദൽ മതനിരപേക്ഷതയാണ് എന്ന ശക്തമായ രാഷ്ട്രീയ പാഠം ജനങ്ങളിലേക്ക് നൽകണം തൊണ്ണൂറ്റി എട്ട് ശതമാനം ഹിന്ദു വോട്ടുള്ള കർണാടകത്തിലെ മണ്ഡലത്തിൽ പോലും അവിടെ കോൺഗ്രസ് ജയിക്കുന്ന സ്ഥിതി ഉണ്ടായി എന്തുകൊണ്ട് അവിടെ കൃത്യമായി പൊളിറ്റിക്കൽ ഡിബേറ്റ് നടന്നു ഇവിടെ നമ്മുടെ ഇന്ത്യക്കകത്ത് കാണുന്ന കാഴ്ച എന്താണ് ഈ പിന്നെ ഹിന്ദു ഹൃദയ ഭൂമിയിൽ ചെന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ശ്രമിക്കുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ഹിന്ദുക്കൾ എന്ന് സ്ഥാപിക്കാനാണ് യഥാർത്ഥ ഹിന്ദു ആര് മുസ്ലിം ആര് എന്നുള്ള പ്രശ്നമല്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏതെങ്കിലും അമ്പലത്തിന്റെ കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ പാർലമെന്റിനകത്തേക്കാണല്ലോ അവിടെ ഹിന്ദുത്വ പ്രസക്തമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയം ഇവിടെ കോൺഗ്രസ് രാജ്യത്ത് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ ഹിന്ദു ആരാണ് എന്ന ചർച്ചയാണ് അങ്ങനെ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്കൽ ഹിന്ദുത്വയുമായി ഡിബേറ്റിന് നിങ്ങൾ ഒരു സോഫ്റ്റ് ഹിന്ദുത്വയുമായി മൃദു ഹിന്ദുത്വയുമായി പോയാൽ പൊളിറ്റിക്കൽ ഹിന്ദുത്വം മാത്രമേ വിജയിക്കൂ കാരണം ജനങ്ങൾ തിരഞ്ഞെടുക്കുക കൂടുതൽ നല്ല ഹിന്ദുത്വ ആർ എസ് എസിന്റെ കൈവശമുണ്ട് അതുകൊണ്ട് ആ ഹിന്ദുത്വയിലേക്ക് ഞങ്ങൾക്ക് പോകാം നിങ്ങൾ നോക്കൂ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ബാബറി മസീദ് തകർക്കപ്പെട്ടു ആ തകർക്കപ്പെട്ടതിന്റെ മുകളിൽ പുതിയൊരു അമ്പലം പണിയാൻ വരുന്നു അപ്പോൾ ഇന്ത്യക്കകത്തെ കോൺഗ്രസിന്റെ പരിണിത പ്രജ്ഞനായ കമൽനാഥിനെ പോലെയുള്ള നേതാവ് വിളിച്ചു പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ആ ശിലാന്യാസത്തിൽ ഒരു കല്ലിൻ്റെ മൂലയിൽ പിടിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ജനങ്ങൾ വ്യക്തമാവുന്ന കാര്യം എന്താണ് ആർ എസ് എസ് ഉയർത്തുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്കെതിരായിക്കൊണ്ട് ഞങ്ങൾക്കും രാമക്ഷേത്രം ഉയരണം എന്നുള്ള നിലപാടുണ്ട് എന്ന് തന്നെയല്ലേ ഇത് രാജീവിന്റെ സ്വപ്നമാണ് ഒരു ദേശീയ നേതാവ് പറഞ്ഞതാണ് ഇത് രാജീവിന്റെ സ്വപ്നമാണ് പ്രിയങ്കാഗാന്ധി പറഞ്ഞു ഇന്ത്യയിലെ ചരിത്ര നിമിഷത്തിലൂടെ ഇന്ത്യ കടന്നു പോവുകയാണ് എന്താണ് പ്രശ്നം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട് അതിന്റെ മുകളിൽ അമ്പലം പണിയുമ്പോൾ വേണ്ടിയുള്ള ശിലാന്യാസം നടക്കുമ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ആ അമ്പലം പണിയിൽ ഞങ്ങൾക്കും ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ചരിത്രം പരിശോധിച്ചാൽ ഹിന്ദുത്വുമായുള്ള ഡിബേറ്റുകളിൽ ആർ എസ് എസുമായുള്ള ഡിബേറ്റുകളിൽ ബാബറി മസ്ജിദിന്റെ ധ്വംസനത്തിൽ കോൺഗ്രസിനുള്ള പങ്ക് സമ്മതിക്കാതെ പോകാൻ തരമില്ലാത്ത കാര്യമാണ് കോൺഗ്രസിന് ഒരു പങ്കുണ്ട് അപ്പൊ കോൺഗ്രസ് ചെയ്യേണ്ടുന്നത് ആ മൃദു ഹിന്ദുത്വ സമീപനം പാടെ വെടിയണം